ഹലോ, പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, എസ്പെഷ്യലി നോർത്ത് കേരളയിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ ആവശ്യത്തിന് സീറ്റുകളില്ല എന്നുള്ളത് എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്ന പരാതികളിലൊന്നാണ്. ഇത്തവണ നമ്മൾ ആവർത്തിച്ച് കേട്ടൊരു കാര്യം, മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും അവർക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ട്രീം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിലൊരു കോർ ഇഷ്യൂ എന്നുള്ളത് എന്താണ് എന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, ഒരാൾക്ക് സയൻസ് എടുക്കണം എന്നുണ്ട്, അയാൾക്ക് മുഴുവൻ എ പ്ലസ് ഉണ്ട്, പക്ഷേ അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ എ പ്ലസ് ഇല്ല, 9-8 എ പ്ലസ് ഉണ്ട്, പക്ഷേ അയാൾ സയൻസ് വിഷയത്തിൽ മാത്സിലും മിടുക്കരാണ്, ഒരു എഞ്ചിനീയറിംഗ് മെഡിസിൻ അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിലോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെയും സയൻസ് കിട്ടുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അക്കാഡമിക്സ് അവിടെ അടഞ്ഞു പോകണം, അതോ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ആക്ച്വലി വേറെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിലോട്ട് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കോർ ഇഷ്യൂ എന്നുള്ളത്? നമ്മളൊരു എ പ്ലസ് കിട്ടിയ ഒരാൾക്ക് അവിടെ സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി ഇഷ്യൂ? ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ ഇഷ്യൂ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടാണ് ഏറ്റവും പീക്ക് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ ഇഷ്യൂ എന്നുള്ളത്, നോർത്ത് കേരളത്തിൽ ആവശ്യത്തിന് സീറ്റ് ഇല്ല കമ്പയർഡ് ടു സൗത്ത് കേരള എന്നുള്ളൊരു പ്രശ്നം ഇവിടെയുണ്ട്. ആ പ്രശ്നം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു പ്രശ്നം എക്സിസ്റ്റ് ചെയ്യുന്നത്, എ പ്ലസുകാരുടെ എണ്ണം ഓരോ വർഷവും കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആക്ച്വലി വലിയൊരു പ്രശ്നം തന്നെയാണ്. ഒരു ഇവിടത്തെ പ്രശ്നം എന്താ വരാന്ന് വെച്ചാൽ, ഇവിടെ 90 മുകളിൽ കിട്ടിയ എല്ലാവർക്കും എ പ്ലസ് ആണ് അല്ലെ? അപ്പൊ 90 കിട്ടിയാലും 99 കിട്ടിയാലും ഡിസ്റ്റിങ്ക്യൂ ചെയ്യുന്ന ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഡിസ്റ്റിങ്ക്യൂ ചെയ്യുന്നത് കുറെ ഗ്രേസ് മാർക്കുകളും അല്ലെങ്കിൽ സെയിം പഞ്ചായത്ത് സെയിം താലൂക്ക് അല്ലെങ്കിൽ അയാളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലും എടുക്കുക, ഇങ്ങനെ കുറെ സംഭവങ്ങളാണ്. അപ്പോൾ ഒരാള് മേ ബി 10 വിഷയത്തിൽ 100 മാർക്ക് വാങ്ങി, മറ്റൊരാള് 10 വിഷയത്തിൽ 90 മാർക്ക് വാങ്ങി, ഇവർ രണ്ടാളെയും ഒരേപോലെയാണ് ഗ്രേഡ് ചെയ്യുന്നത്. ചിലപ്പോൾ 90 മാർക്ക് കിട്ടിയ ആൾക്ക് അവർക്ക് സെയിം പഞ്ചായത്തോ സെയിം താലൂക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രിഫറൻസ് ഓർഡറോ കാരണം ഈ 100 മാർക്ക് കിട്ടിയവനേക്കാളും ബെറ്റർ സീറ്റ് കിട്ടാം. ഈ ഒരു പോസിബിലിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പോസിബിലിറ്റിയുടെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എ പ്ലസുകാരുടെ എണ്ണം കുറവാണ്, ഗ്രേഡിംഗ്സിൽ ഒരു ഗ്രേഡിൽ ഒരു ബാൻഡിൽ വരുന്ന കുട്ടികളുടെ എണ്ണം കുറവാണ്. വളരെ മെറിറ്റോറിയസ് ആണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് വലിയ പ്രശ്നമില്ല. പക്ഷെ ഒരു ഓവർ ലിബറൽ വാല്യുവേഷൻ വരുന്നിടത്താണ് ഈ എ പ്ലസുകാരുടെ എണ്ണം പ്രശ്നമായിട്ട് മാറുന്നത്. മാത്രമല്ല, നമ്മൾ ഈ കുട്ടികൾക്ക് ഒരു ഫാൾസ് ഹോപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഏത് വിഷയത്തിലാണ് ബെറ്റർ, ഏത് വിഷയത്തിലാണ് ഞാൻ ബെറ്റർ ആവേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ബെറ്റർ ആയത് ഏത് വിഷയത്തിലാണെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഗ്രേഡിംഗ് മാനദണ്ഡമായി സ്വീകരിക്കുമ്പോൾ തന്നെ മാർക്കിന് വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു അഡ്മിഷൻ സിസ്റ്റത്തിലോട്ട് നമ്മൾ കുറച്ചൊക്കെ മൂവ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ പ്രശ്നം ഭാവിയിൽ സോൾവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ആക്ച്വലി റാങ്കിങ്ങിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് ഗ്രേഡിംഗ് കൊണ്ടുവന്നത്. ഗ്രേഡിംഗ് ആക്ച്വലി ഇപ്പോൾ എസ്പെഷ്യലി വിത്ത് ദിസ് ഓവർ ലിബറൽ വാല്യുവേഷൻ ഒരുപാട് വലിയ പ്രശ്നങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, ഇത് നമ്മൾ കുറെ വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഒരാൾക്ക് എ പ്ലസ് കിട്ടി, അയാൾക്ക് അടുത്തുള്ള സ്കൂളിലോ അല്ലെങ്കിൽ താല്പര്യമുള്ള സ്കൂളിലോ കിട്ടിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു സൊല്യൂഷൻസ് ഉണ്ടോ, ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ടോ? ഒരാൾക്ക് ഇനി ലെറ്റ്സ് അസ്യൂം അനദർ കേസ്, ഒരാൾക്ക് ലാംഗ്വേജിൽ വലിയ എ പ്ലസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം സയൻസിലും മാത്സിലും എ പ്ലസുകളുണ്ട്, അയാൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ രണ്ട് ആൾട്ടർനേറ്റ് ഓപ്ഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് NIOS ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. ഓക്കെ, ഇത് വേൾഡിലെ തന്നെ സ്റ്റാർട്ടഡ് 1986, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഓപ്പൺ സ്കൂൾ പ്ലാറ്റ്ഫോം ആണ്. ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ഓപ്പൺ സ്കൂളിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കോമ്പിനേഷൻസ് പഠിക്കാനുള്ള ഭാഗമുണ്ട്. ഓൺലൈൻ റിസോഴ്സസ് വളരെയധികം അവൈലബിൾ ആണ്. ഫ്ലെക്സിബിൾ എക്സാം ഷെഡ്യൂൾ ആണ്. അതായത് ഒരു വർഷം രണ്ട് തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ജെയിൻ മെയിനൊക്കെ പോലെ രണ്ട് തവണ എക്സാം നടക്കുന്നുണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് ആക്ച്വലി എഴുതി പാസ്സാവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ച് പഠിക്കാവുന്ന ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് NIOS എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എയില് ലാംഗ്വേജസ് എല്ലാം ഉണ്ട്, അതേപോലെ തന്നെ ഗ്രൂപ്പ് ബിയില് മാത്സ്, ഹോം സയൻസ്, സൈക്കോളജി, ജോഗ്രഫി, എന്തും, പെയിന്റിംഗ്, ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ ഇന്ത്യൻ നോളജ് ട്രഡീഷൻസ് എന്ന് തുടങ്ങി എല്ലാ സംഭവങ്ങളും, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് എല്ലാം ഗ്രൂപ്പ് ബിയിലുണ്ട്. ഇനി നമ്മൾ ഗ്രൂപ്പ് സിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, ഹിസ്റ്ററി, എൻവയോൺമെന്റ് സയൻസ്, ലൈബ്രറി, ഗ്രൂപ്പ് ഡി കെമിസ്ട്രി, മറ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഇ ബയോളജി, അക്കൗണ്ടൻസി, ഇൻട്രൊഡക്ഷൻ ടു ലോ, അതേപോലെ തന്നെ ഗ്രൂപ്പ് എഫിലോട്ട് കമ്പ്യൂട്ടർ സയൻസ്, സോഷ്യോളജി, ടൂറിസം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൽ ഇന്ന് 5 സബ്ജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിൽ ഗ്രൂപ്പിന്റെ കോമ്പിനേഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ 2 അഡീഷണൽ സബ്ജക്ട്സ് എടുക്കാം, അതിനുള്ള
ഫീസ് അടച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ വലിയ എന്താ പറയുക, ഏത് സബ്ജക്ട് കോമ്പിനേഷൻ നമുക്ക് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആക്ച്വലി എൻ ഐ ഒ എസിൽ അവൈലബിൾ ആണ്. എൻ ഐ ഒ എസിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, എസ്പെഷ്യലി ഒരാൾ എൻട്രൻസിന് പഠിക്കുകയാണ്, അപ്പോൾ എൻട്രൻസിന് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂൾ ക്ലാസ്സസ് വേണ്ട എന്ന് തോന്നുന്നതാണ്, അവർ കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അവർക്ക് സ്കൂൾ ക്ലാസ്സസ് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ ഐ ഒ എസ് പോലത്തെ സ്ട്രീംസ് എന്ത് ചെയ്യാം, അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ കേരളത്തിന്റെ സ്കീമാണ് സ്കോൾ കേരള എന്നുള്ളത്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒരുവിധം ഇന്റഗ്രേറ്റഡ് സ്കൂൾസ് ഒക്കെ നമ്മൾ പലതും എടുത്ത് നോക്കുകയാണെങ്കിൽ, പല പല കേരളത്തിലെ കോച്ചിങ് സെന്റേഴ്സ് നടന്ന ഇന്റഗ്രേറ്റഡ് സ്കൂളും പലതും സ്കോൾ കേരള വഴി രജിസ്റ്റേർഡ് ആണ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, സ്കോൾ കേരള എന്നുള്ളത് കേരളത്തിന്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ഒരു ഓപ്പൺ സ്കൂൾ പ്രോഗ്രാം ആണ്. കഴിഞ്ഞ വർഷം 36,541 കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് ഫോർ ദിസ് ഇയർ. ഓക്കെ, അപ്പൊ ഇത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമല്ല, കുറെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, സ്കോൾ കേരള എന്നുള്ളത്. ഓപ്പൺ റെഗുലർ കോഴ്സ് ആയിട്ടും പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആയിട്ടും ഉണ്ട്. പഠന വിഷയങ്ങളിൽ ദാ ഇപ്പോൾ നിങ്ങൾ സയൻസ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, മാത്സ് കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി, സൈക്കോളജി, എല്ലാ സ്ട്രീംസും അവൈലബിൾ ആണ്. ഹ്യൂമാനിറ്റീസിൽ തന്നെ പല കോമ്പിനേഷൻസ് ഉണ്ട്, കൊമേഴ്സിൽ പല കോമ്പിനേഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷനും എന്തുണ്ട്, നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഗ്രൂപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ട്രീംസ്, എൻ ഐ ഒ എസ് പോലത്തെ വെറൈറ്റി ഓഫ് സ്ട്രീംസ് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ക്ലാസ്സസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സെൻറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലബോറട്ടറി സമയം സയൻസ് എടുക്കുകയാണെങ്കിൽ ലാബ് എവിടെ പോകുന്നുള്ളത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടിയുള്ള കോൺടാക്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈവൻ ഒരു കുട്ടി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജെ ഇ നീറ്റ് ഒക്കെ സ്വപ്നം കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുട്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്, സ്കോൾ കേരള എന്നുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യം ഉണ്ട്, ഇത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അതർ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അപ്രൂവ്ഡ് ആണോ? നിങ്ങൾ ഇന്ത്യയിലൊരു കോച്ചിങ് ഇൻഡസ്ട്രീസിനെ മറ്റൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും ടോപ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇതർ എൻ ഐ ഒ എസ് അല്ലെങ്കിൽ സ്കോൾ കേരളയിൽ രജിസ്റ്റേർഡ് ആണെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ സ്കോൾ കേരള കേരളത്തിൽ ഒരുവിധം കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ എടുക്കുന്നത് സ്കോൾ കേരള രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അവരെന്താണ്, അവരൊക്കെ ഈ എൻട്രൻസുകളൊക്കെ എഴുതുന്നുണ്ട്. എൻ ഐ ഒ എസ് അതുപോലെ തന്നെയാണ്, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഓപ്പൺ സ്കൂളിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നമ്മൾ കോട്ടയിലോ ഹൈദരാബാദിലൊക്കെ പോയാൽ അത് രണ്ട് തരത്തിൽ, മേ ബി ചില ബാച്ചസ് എടുത്തിട്ട് ഡമ്മി സ്കൂൾസ് ആയിട്ട് നടന്നുണ്ട്, അതേപോലെ എൻ ഐ ഒ എസ് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ട്. സോ ദിസ് ഈസ് അപ്രൂവ്ഡ് ബൈ ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഓൾ എക്സാംസ്, നിങ്ങൾക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ വി എച്ച് എസ് ഇ സ്റ്റുഡൻസിന് പലപ്പോഴും മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ ഉണ്ടാവില്ല. ഇവർക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡീഷണൽ മാത്തമാറ്റിക്സ് എന്നുള്ളത് ഇവർക്ക് സ്കോൾ കേരളയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അഡീഷണൽ മാത്സ് പാസ്സായാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വി എച്ച് എസ് ഇയിലുള്ള സ്റ്റുഡൻസിന് അവർക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സ്കോൾ കേരളയിൽ രജിസ്റ്റർ ചെയ്തിട്ട് അഡീഷണൽ മാത്സ് വേറെ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അവർക്ക് വി എച്ച് എസ് ഇ സെലക്ട് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓപ്പൺ സ്കൂൾ ചൂസ് ചെയ്താലും പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യും, അതിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ, പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാംസും മറ്റൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ റിസോഴ്സും നമുക്ക് ഓൺലൈൻ ആയിട്ടും അതേപോലെ കോൺടാക്ട് പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. സ്വയം പഠന സഹായികളും തിരഞ്ഞെടുത്ത പഠന കേന്ദ്രങ്ങൾ മുഖേന അവധി ദിനങ്ങളിൽ സമ്പർക്ക ക്ലാസ്സുകളും നൽകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ പറയാൻ കാരണം, ഇനി ഒരാൾക്ക് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, പല കുട്ടികളും എസ്പെഷ്യലി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം സ്ട്രീമിലോട്ട് പോകുന്ന കുട്ടികളുടെ സ്കൂളും കോച്ചിങ്ങും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഓക്കെ, ഈ കോൺഫ്ലിക്ട്സ് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താണ്, ഒരു സെൽഫ് മോട്ടിവേറ്റഡ് ആയി നന്നായി പഠിക്കുമെന്ന് ഉറപ്പുള്ള, നന്നായി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ ഐ ഒ എസ് സ്കോൾ കേരള ചൂസ് ചെയ്യാം. രണ്ടിൻ്റെയും രജിസ്ട്രേഷൻ ലിങ്ക്സ് ഞാൻ താഴെ വീഡിയോയുടെ താഴെ നൽകാവുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ പല ആളുകൾക്കും യൂസ്ഫുൾ ആയിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇതിനർത്ഥം ഗവൺമെന്റ് സീറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണോ അല്ലെങ്കിൽ ഇതോടുകൂടി എല്ലാം പരിഹാരമായി എന്നൊന്നുമല്ല, അത് മറ്റൊരു വിഷയമാണ്. സ്കൂൾസ് ചൂസ് ചെയ്യേണ്ടവരുണ്ടാവും പല കാരണങ്ങളാൽ. ഓക്കെ, ഞാനിവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റീവ്സ് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ താങ്ക്സ് ലോഡ്. നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങളുടെ കമന്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. താങ്ക്സ് ലോഡ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.